എന്താ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ? ഇഡ്ഡലി എടുത്തു വെച്ചിട്ടുണ്ട് സുരേന്ദ്ര. പത്തനംതിട്ട ഞാൻ ഇവിടം വരെ വന്നത് ഇഡ്ഡലി ഞാനല്ല. ഓ, സഞ്ചരിച്ച ദൂരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷണം അല്ലേ? എന്നാ നാളെ രാവിലെ തന്നെ ഒരു ആനയെ പൊരിച്ചു തരാം. അമ്മ, മനുഷ്യനെ ഒരുമാതിരി വടിയാക്കരുത്. ഇത്തരം നിലവാരമില്ലാത്ത ബലിതങ്ങൾ അമ്മാവൻ അടിക്കരുത്. അത് മനുഷ്യനോട് തീ ചവിട്ട് നിൽക്കുമ്പോ. അങ്ങനെ തീരി നിൽക്കണ്ട, ഒരു പക്കറ്റ് വെള്ളം കൊണ്ടുതരാം. തീയാണ് തീള. എന്റെ ഈശ്വര, പിന്നെയും ഫലിതം. എന്റെ പൊന്നമ്മാവ, കാശ് തന്നില്ലേലും വേണ്ടില്ല, ഫലിതം പറയാതെ. അതാ ഞാൻ പറഞ്ഞത്, നീ വേഗം നാട്ടി പോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഫലിതം പറഞ്ഞു കൊല്ലും. എങ്ങനെ നാട്ടി പോവും? ഗൾഫിലേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ? ഇനി കൈ മിഷി ചെന്ന് അമ്മ കുറ്റിച്ചുണ്ടെടുക്കും. ഇവിടെ ഞാൻ കൊടുവാനെടുക്കും. എടാ ദ്രോഹി, ആദ്യം നിനക്ക് ഞാൻ 5000 തന്നു കെൽട്രോണിന്റെ ജോലിക്ക് മുക്കി, പിന്നെ ഞാൻ 3000 തന്നു TTC കൈക്കൂലി കൊടുക്കാൻ. കൊടുത്തില്ല, പോയില്ല. ഒടുവിൽ നിന്റെ പണ്ടാരം അടക്കാനായി 5000 രൂപ തന്നു പിയർലെസിന്റെ അടവടക്കാൻ വേണ്ടി. അത് നീ അപ്പാളെ വിഴുങ്ങി. നിന്നെ പോലത്തെ ഒരു കള്ളൻ എന്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. ആരാ? അമ്മാവൻ തന്നെ. എന്റെ അമ്മയുടെ 5 പവന്റെ മാലയും കട്ടുകൊണ്ട് അമ്മാവൻ കടന്നു കളഞ്ഞത് എനിക്കറിയാം. ഓ, 5 പവൻ കട്ടെങ്കിലേ അതോടെ ഞാൻ നന്നായി. നിന്നെ പോലെ തെണ്ടിയായില്ല. ഈ മദ്രാസിയിൽ വന്നു ജോലി ചെയ്തു, ജനങ്ങളുമായി അടുത്തു, അവരുടെ നേതാവായി, കോർപ്പറേഷൻ മേയർ വരെയായി. നീ എന്തായടാ? തമിഴ്നാട്ടിൽ നേതാവാകാൻ വലിയ കഴിവൊന്നും വേണ്ട, അതുകൊണ്ട് അത് വിട്. ഈ പറഞ്ഞതിന്റെയൊക്കെ അപ്പുറത്ത് ഞാനുമായി തരാം. ഒരു 50000 രൂപ. അമ്മാവ, ഇങ്ങനെ മനസ്സാക്ഷിയില്ലാതെ സംസാരിക്കരുത്. ഞാൻ അവസാനമായി ചോദിക്കുക, എനിക്കൊരു 50000 രൂപ തരാൻ പറ്റുമോ? അവസാനമായി ഞാൻ പറയുന്നു, ഇല്ല. ചാവുന്നതിന് മുമ്പ് ഒരു പുൽത്തുരുമ്പിട്ട് തരാം. എത്രയെട്ട് തരും? നീ ദുബായിലോ ഗൾഫിലോ ചന്ദ്രനിലോ എവിടെ ഉണോ വയ്ക്കോ, കൂടി വന്നാൽ ഒരു 10000. അതുപോലെ ഒരു 45000. ഇല്ല. 40 തരില്ല. എന്നാ 35? സാധ്യമല്ല. എന്നാ 30? പോടാ അവിടുന്ന്. പോവുക, ഞാൻ പോവുക. എനിക്ക് 10000 രൂപയൊന്നും വേണ്ട.